പാർട്ടി അന്വേഷിക്കും. പാർട്ടി അന്വേഷിക്കട്ടെ, നമുക്ക് എന്നാ പറഞ്ഞു പാർട്ടി അന്വേഷിക്കണം. ഞാൻ എന്നെക്കടെ എന്തോ പറഞ്ഞല്ലോ, ഇത് അല്ലാതെ അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്നും മറച്ചു വെച്ചോണ്ടല്ലോ നിങ്ങളോട് സംസാരിച്ചു. ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ഇതിനൊരു വേദി ആവശ്യമാണ്, ഇതിന് ഒരു വ്യക്തി ഇവിടെ വരണം, വേണ്ടേ ഇതുമായിട്ടൊരു ഡിസ്കഷൻ നടക്കണം, ഇതിനൊരു സംവിധാനം വേണം. നേരത്തെ ഡിസ്കഷൻ, ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ഇങ്ങനെയൊക്കെ ആരോപണം വന്നു കഴിഞ്ഞാൽ 100 കോടി 50 കോടി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചുമ്മാ അതൊരു ഒരു ബാലിശമായ ടോക്കാണ്. ഞാൻ പറഞ്ഞത് അത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അജിത് പവാറിന്റെ ഒരാൾ കൂടെ വരണം, ഒന്ന് ഞാൻ അവരുടെ ആളാകണം. ഞാൻ ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്നത്, ഞാൻ അവരുടെ ആരുടെയും കൂടെ അല്ല നിൽക്കുന്നത്. അപ്പം ഞാൻ അജിത് പവാറിന്റെ ആളാണ്. ആദ്യം എനിക്ക് വേണം 50 കോടി തരാൻ, എന്നാലേ ഞാൻ അവരുടെ ആളാകത്തുള്ളൂ. ഓരോരുത്തർക്ക് 50 കോടി വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് പറയുന്നത്. പിന്നെ അത് കൂടാതെ അജിത് പവാറിന്റെ ഒരു നോമിനി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏജന്റ് ഇവിടെ വരണം, എവിടെങ്കിലും താമസിച്ചുകൊണ്ട് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ഏതെങ്കിലും ഹോട്ടലിലോ. അത് തന്നെയല്ല, അജിത് പവാർ എന്റെ ഫോൺ സിറ്റിംഗ് ജഡ്ജി മേടിച്ചിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് ചെക്ക് ചെയ്യണം. കാരണം എന്തുമാത്രം പ്രാവശ്യം പറ്റി, ഞാൻ ഏതെങ്കിലും മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ അജിത് പവാറിന്റെ എന്നന്വേഷിക്കണം, എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം. പറയുന്നില്ല, ഇത്രയൊക്കെ ധൈര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ പറയത്തില്ലല്ലോ. ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ ചാനലിൽ കൂടെ അറിഞ്ഞതേ ഉള്ളൂ, അല്ലെ എനിക്കൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലും 24 ഒക്കെ അടിച്ചു വെച്ച് തകർക്കുന്നുണ്ട്. അന്ത്യശാസനം കൊടുത്തു വി സി ചാക്കോ എന്നൊക്കെ പറഞ്ഞു, നമുക്കറിയത്തില്ല. കാരണം ഇത് ഇങ്ങനൊന്നും അല്ല, ഇതൊന്നും ശരിയാണല്ലോ എന്ന് എനിക്കും അറിയത്തില്ല. എന്തായിരുന്നാലും അതതിന്റെ രീതി നടക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ ആരോപണം 100 കോടിയുടെ ആരോപണം സംബന്ധിച്ചുള്ള കാര്യമാണ്, അതിനൊരു വ്യക്തത വരുത്തണം. അപ്പം ഇതിന് ആരോപണ വിധേയനെന്ന് പറയാൻ ഒക്കില്ല, കാശ് കൊടുക്കും. ഇത്ര 100 കോടിയൊക്കെ കൊടുക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് ഈ സമ്പത്തിന്റെ ഉറവിടമാണ് പോലെ. അങ്ങനെ ഒരു വ്യക്തി പറയുന്നു ഇതന്വേഷിക്കണം, മനസ്സിലായോ? അപ്പം അന്വേഷിക്കേണ്ട ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമത്തെ കാര്യം, ഇന്നലെ ആന്റണി രാജു പറഞ്ഞെന്ന് പലരും പറയുന്നത് കേട്ടു, ലോബിയിലിരുന്ന് സംസാരിച്ചെന്ന് പുള്ളിയല്ലേ പറഞ്ഞു? പുള്ളിയോട് ചോദിക്കാൻ, ഞാനല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ ന്യൂസ് ഞാനല്ലേ പേപ്പറിൽ കൊടുത്തു. ഞാൻ കൊടുത്തു, ഞാൻ കൊടുത്തിട്ടില്ല. മലയാള മനോരമയുടെ ഒരു ഏജന്റ് എന്നെ വിളിക്കുകയാണ്, സുജിത് നായർ, ഇങ്ങനെ ഒരു സംഭവം 50 കോടി നിങ്ങളിങ്ങനെ ഓഫർ ചെയ്തിരിക്കുന്നു, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എവിടുന്നാ കിട്ടിയ? പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നാ കിട്ടുന്നു. കൊടുക്കുക, അങ്ങനെ കിട്ടിയെങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കേണ്ട കാര്യമല്ല. അല്ലാതെ തോമസ് കെ തോമസ് ആരോടും ഈ വിഷയം പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ആന്റണി രാജുവിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, അനാവശ്യമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ആരോപണം വന്നപ്പോൾ ആ പേപ്പറിൽ വന്ന ന്യൂസ് അനുസരിച്ച് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഞാൻ മറുപടി തന്നു. ആ മറുപടി ഇതാണ്, മുഖ്യമന്ത്രി എപ്പോഴും കാണുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല 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 ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയായിട്ട്. അദ്ദേഹത്തിനൊക്കെ വളരെ വ്യക്തതയുള്ള ആൾക്കാരല്ലേ. അല്ല, ഞാൻ ആദ്യം ഒരു ലെറ്റർ കൊടുത്തിരുന്നല്ലോ, ഇനിയിപ്പോ ഞാൻ പരാതി കൊടുക്കുന്നത് അന്വേഷിക്കണമെന്നും പറഞ്ഞാണ്. ഇത് അത് പറഞ്ഞാൽ തന്നെ കൊടുക്കും. കാരണം അല്ല, ഞാനിപ്പോ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളിപ്പോ എന്നെ പിടിച്ച കവാലത്ത് പറഞ്ഞു. ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോഷിയുടെ മരണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ആഘാതപരമായൊരു കാര്യമാണ്. കാരണം എനിക്ക് വലിയ ബന്ധമുള്ളതാണ്, പ്രത്യേകിച്ച് 2011 മുതൽ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം പുള്ളിയുടെ നിര്യാണം എന്നെ ഒരുപാട് തകർത്ത് കളഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളുടെ മീറ്റിംഗിലും പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്. അപ്പം അത് സത്യത്തിൽ മോചിതമല്ല. അപ്പം അതിന്റെ അനുശോചന സമ്മേളനം മീറ്റിംഗും കഴിഞ്ഞിട്ടാണ് ഇരുന്നത്. അത് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞ സിറ്റിംഗ് ജഡ്ജി ആയാലും വിജിലൻസ് ആയാലും അന്വേഷണം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം പറഞ്ഞത്. അജിത് പവാറിന്റെ ഏതെങ്കിലും മീറ്റിംഗിൽ തോമസ് കെ തോമസ് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ ഏത് അന്വേഷണവും എന്തായാലും അതിനെ സ്വാഗതം ചെയ്യുക. കാരണം ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ചുമ്മാതെ ഒരു അശരീരി പോലെ ഇങ്ങനെ വന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇതിനൊക്കെ ഒരു ഉറവിടം വേണം. പിന്നെ ഇത് ചെറിയ എമൗണ്ട് അല്ലല്ലോ, 100 കോടി എന്നൊക്കെ പറഞ്ഞു നമുക്കൊന്നും ചിന്തിക്കാൻ മേലാത്ത. കാരണം എല്ലാവരും ചിരിക്കുക കേൾക്കുമ്പോഴത്തേക്ക്. അപ്പൊ എനിക്ക് വരുന്ന സാറേ 100 കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 കോടി ദാ
എന്നാണ് ഇപ്പം എല്ലാ ആൾക്കാരും പറയുന്നത്. ഇപ്പൊ ഇനി മരണക്കൂട്ടി വന്നിട്ട് അവരും പറയുന്നുണ്ട്, പല ആൾക്കാര് ഒന്നോ രണ്ടോ കൂടി ഞാൻ കൂടെ ഒന്ന് മറിച്ച് തരണേന്ന് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ മനുഷ്യൻ അതിനെ നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു. കാരണം അതൊരു ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല, എനിക്ക് ഡാമേജ് ഉണ്ടാക്കിയില്ലോ. ഞാനിപ്പോ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറയുകയും കോവൂർ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ എം എൽ എ അതിശക്തമായിട്ട് നിഷേധിക്കുകയും, ശരിയല്ലയോ, സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ കാര്യം നടന്നിട്ടില്ല, സെക്രട്ടേറിയറ്റ് നടന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാലും ഇത് അന്വേഷണം വേണം.